ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് മുന്തിരി വേന ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ മുന്തിരി കറുത്ത മുന്തിരി പുളിയുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വീട്ടാവശ്യത്തിന് ക്രിസ്മസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ വൈൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ മുന്തിരിയിൽ കീടനാശിനി അടിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജന്മത്ത് മുന്തിരി കഴിക്കില്ല അത്രയ്ക്ക് കീടനാശിനി അടിച്ചിട്ടാണ് അത് സംരക്ഷിച്ചെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ മുന്തിരി നന്നായിട്ട് 2 മണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ടതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഒന്നുകൂടി കഴുകി വെള്ളം തോർത്തി എടുത്തേക്കാണ് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് 1/2 കിലോ മുന്തിരിക്ക് 1/2 കിലോ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുവപ്പട്ട 3 വലിയ കഷ്ണം 3 ഏലക്കായ് വലുത് 4-5 ഗ്രാമ്പു ഇതൊക്കെ കൂടി ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നീട് ആവശ്യമുള്ളത് 1 പിടി സൂചി ഗോതമ്പ് അത് നമ്മുടെ വൈനിന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളം അത് നമ്മുടെ മുന്തിരി ഈ കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി 1 ചില്ല് കുപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഭരണിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് നമ്മുടെ കൂട്ടുകൾ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം ആദ്യം മുന്തിരി ഇട്ടു പിന്നെ പഞ്ചസാര ഇടുന്നു വീണ്ടും മുന്തിരി ഇട്ടതിന് ശേഷം നമുക്ക് സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുന്തിരിയുടെ മുകളിലായിട്ട് നമ്മുടെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാത്രം നിറഞ്ഞ് വെള്ളം ഒഴിക്കരുത് ഫെർമെൻ്റ് ആകുമ്പോൾ അത് പുറത്തേക്ക് പോവും ഇനി നമുക്ക് അത് ഒരുപാട് ടൈറ്റ് ചെയ്ത് അടയ്ക്കണമെന്നില്ല ഒരുവിധം നന്നായിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇത് നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുന്തിരിക്ക് നമുക്ക് തുറന്ന് നോക്കാം കുറച്ചൊക്കെ ഫ്രമെൻറ്റേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു തടി കവി ഉപയോഗിച്ചിട്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കാൻ പോവുകയാണ് 4-ാമത്തെ ദിവസം ആദ്യമേ തന്നെ ഉടച്ച് ചേർക്കുന്നവരുമുണ്ട് ഞാനത് ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാരയൊക്കെ അടിയിൽ പോയി കിടക്കുന്നുണ്ടല്ലേ അതൊക്കെ നമുക്ക് ഈ തടി തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ആദ്യം നമ്മൾ 8 മണിക്കാണ് ഇട്ടിരുന്നത് വീണ്ടും അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഇത് ഇളക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം വീണ്ടും നമുക്ക് അടച്ചതിന് ശേഷം
ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏഴാമത്തെ ദിവസവും ഇളക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് രാത്രി 8 മണിക്ക് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വൈൻ നല്ല കളറൊക്കെ വെച്ചിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ച് വേറൊരു കുപ്പിയിലേക്ക് മാറ്റണം. വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ വീഞ്ഞിൻ്റെ ഒരു ലഹരി മണമില്ലേ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു വീര്യം വന്നിട്ടുണ്ട് നമ്മുടെ വൈന്. ഞാനിതിലേക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാറില്ല. അതുപോലെ തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നതും എനിക്കത്ര താല്പര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കളറിന് മാത്രം ഇത്തിരി വ്യത്യാസം വരും. അതുപോലെ ഈസ്റ്റ് ചേർക്കുന്നത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ വൈന് നല്ല വീര്യവും നല്ല കളറും ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പം നവംബർ 1 നമ്മളിത് കെട്ടിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ 21 ദിവസമായി. ഇനിയിപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഫോമിൽ വന്നിട്ടുണ്ടാവും. അരിച്ചതിന് ശേഷം നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ജാറിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് ചില്ലിൻ്റെ. അപ്പോൾ ആ മട്ടൊക്കെ അത് അടിയിൽ ഊറിയതിന് ശേഷം നമ്മൾ ഒരു വൈൻ ബോട്ടിലേക്ക് അത് ഒഴിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മളത് ക്രിസ്മസിന് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ വൈൻ നല്ല കളറുള്ളതാണ്. അത്യാവശ്യം 5 പേർക്ക് കഴിക്കാവുന്ന ഒരു വൈൻ കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ട് നമുക്ക് വീണ്ടും ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ട് കുറച്ച് തിളപ്പിച്ച വെള്ളവും പഞ്ചസാരയും കൂടി ഇട്ട് വെക്കാവുന്നതാണ്. പക്ഷെ ഇത്രയും രുചി ഉണ്ടാവില്ലെന്ന് മാത്രം. സാധാരണ ഒരു നല്ല കളറ് ഇരുണ്ട കളറുള്ള ഒരു കുപ്പിയിലേക്കൊക്കെയാണ് അത് മാറ്റി ഒഴിക്കുന്നത്. ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് നിങ്ങളെ ഒഴിച്ച് കാണിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു വൈൻ ബോട്ടിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ച് വയ്ക്കും. ഇതവിടെ ഇരിക്കട്ടെ. ഒരു ദിവസത്തിന് ശേഷം നമുക്കത് ആ മട്ടൊക്കെ അത് ശരിക്കും അതിൻ്റെ അടിയിൽ ഊറും. അപ്പോൾ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ആ മട്ടൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. നമ്മുടെ വൈ നന്നായിട്ട് തെളിഞ്ഞ് മുകളിൽ നിൽക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി നമുക്ക് കാണാം. കണ്ടില്ലേ, നമ്മുടെ വൈൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന വൈൻ ബോട്ടിൽ എൻ്റെ മോള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക്
ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കാണാത്തവരൊന്ന് കണ്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതിനി ക്രിസ്മസിന് പ്ലം കേക്കിൻ്റെ ഒപ്പാണ് എടുത്ത് ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.